ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ യൂട്യൂബ് മണി കിട്ടിയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചിലവഴിച്ചത്, എന്തൊക്കെയാണ് ഞാൻ അതുകൊണ്ട് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം കുറേ സാധനങ്ങൾ വാങ്ങി, കുറച്ച് സാധനങ്ങൾ വാങ്ങി. എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചതിന് സാധനങ്ങൾ വാങ്ങി. പിന്നെ മക്കൾക്ക് 500 രൂപ വെച്ച് ഓൽക്ക് കൊടുത്ത്, ഓൽക്ക് ആവശ്യമുള്ള ഓൽക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ വേറെ തന്നെ ഇട്ടിരുന്നു. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാൻ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് മുകളിലേക്ക് കടത്തി വിടുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓൺലൈനായിട്ട് വരുത്തിച്ചിരുന്നു കുട്ടികൾക്ക്. 1-2 സാധനങ്ങൾ പക്ഷേ 1-2 എണ്ണമൊക്കെ റിട്ടേൺ കൊടുക്കേണ്ടി വന്നു. എന്നാലും ആ വീഡിയോ ആണ് ഇനി കാണിക്കുന്നത്. അല്ല അല്ല എന്താ വില? ഊഞ്ഞാല. എനിക്ക് ഊഞ്ഞാല കെട്ടിട്ട് ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഊഞ്ഞാലൊക്കെ. അപ്പോൾ ഒരു ഊഞ്ഞാല ഞാൻ ഓൺലൈനായിട്ട് വരുത്തി ചെയ്തിരുന്നു. പക്ഷെ ഇത് ഫസ്റ്റ് ദിവസം തന്നെ അതിൻ്റെ ഈ ഒരു കയറ്, ഇതാ ചെറിയ ചെറിയ കയറ് അത് പൊട്ടി. അപ്പോൾ ഞാൻ റിട്ടേൺ കൊടുത്തു. അതായത് നമ്മുടെ മക്കളെ വെയിറ്റ് താങ്ങാനുള്ളൊരു ശേഷി ആ ഒരു കയറിനില്ല, അതുകൊണ്ട് റിട്ടേൺ കൊടുത്തു. പിന്നെ ഞാൻ വാങ്ങിച്ചത് 2 ഇതായിരുന്നു, ഒരു പാത്രമായിരുന്നു. അപ്പോൾ ഈ പാത്രം ഞാനിതുപോലെ റിട്ടേൺ കൊടുത്തേക്കാണ്. ഇത് 3 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഇതൊന്നേ ഉള്ളൂ. അപ്പോൾ 1500 ml എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ ബൗളാണ് വരേണ്ടത്. ഇത് അതുമല്ല, അതുകൊണ്ട് അത് രണ്ടും ഞാൻ റിട്ടേൺ കൊടുക്കത്ത്. പിന്നെ ഇത് ഒരു കെറ്റിലാണ്. ഇത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട്, നല്ല യൂസ് ചെയ്യാൻ നല്ല സുഖമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ്. അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു പാത്രങ്ങളാണ്. ഇതിലിതാ ഇങ്ങനെ വലിയ ബൗളും ഉണ്ട് സ്റ്റീലിൻ്റെ. പിന്നെ മെഷർമെൻറ്റ് കപ്പും പിന്നെ മെഷറിംഗ് സ്പൂണും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതതുപോലെ തന്നെ നല്ല ഇഷ്ടപ്പെട്ട്. 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. വളരെ അഫോർഡബിളായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ക്രീം വിപ്പ് ചെയ്യാനും പിന്നെ ബാറ്ററി മിക്സ് ചെയ്യാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഗ്രിപ്പുള്ള കാരണം യൂസ് ചെയ്യാൻ നല്ല സുഖമുണ്ട്, വീഴൊന്നുമില്ല. നല്ല ഈ ഹാൻഡിലും എല്ലാം കൂടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വേണമെങ്കിൽ വേണ്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം. 449 രൂപയാണ് കറക്റ്റ് റേറ്റ് എന്ന് തോന്നുന്നത്. ഈ ഒരു ഗ്രിപ്പുള്ള കാരണം വിപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങ് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കിതും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വാങ്ങിച്ചത് എനിക്ക് വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. അത് നമ്മുടെ എന്താ പറയുക, റെസിൻ ആർട്ടിൻ്റെ കിറ്റ്. ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം വിചാരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ സേവ് ചെയ്തൊക്കെ വാങ്ങിക്കൂല, അങ്ങനെ വെച്ച സാധനങ്ങൾ പെട്ടാണത്. പക്ഷേ ഇതും ഈ പിന്നെ നമ്മൾ കൈ മുക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുന്ന സംഭവം ഉണ്ടല്ലോ, കാസ്റ്റ് ചെയ്യുന്ന ആ സംഭവം എനിക്ക് വളരെ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഇതും ഒന്ന് വാങ്ങിച്ചു. ഇതിനും പറഞ്ഞ പോലെ 400 അങ്ങനെ എന്തോ ആണ് റേറ്റ്. അപ്പോൾ റെസിനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയൊരു മോൾഡും ഉണ്ട്, ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഫസ്റ്റായിട്ട് ഞാനത് ചെയ്ത് നോക്കിയിരുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതിലുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് ചെയ്യാം. ഫസ്റ്റായിട്ട് ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രയൽ തന്നെ കുഴപ്പമില്ലാതെ ചെയ്തു. പിന്നെ ഇതിലേക്ക് വേണ്ട കളറ് ഞാൻ ഫുഡ് കളറാണ് യൂസ് ചെയ്തത്. ഫുഡ് കളർ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചു. പിന്നെ ഫ്രണ്ട്സ് സർക്കിളിൽ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഫുഡ് കളർ ഓക്കെയാണ്, യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫസ്റ്റായിട്ട് കീച്ചേൻ ഉണ്ടാക്കി. ഈ കീച്ചേൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു കിറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കീച്ചേൻ ഈ ഒരു സംഭവം ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഒരു ദിവസം ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് വിരലിട്ടിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ഇതുപോലെ ഇങ്ങനെ കുട്ടീൻ്റെ കൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മൾ കേക്കിൻ്റെ സ്റ്റാൻഡും മക്കൾക്ക് 2 വാട്ടർ ബോട്ടിലുമായിരുന്നു. വാട്ടർ ബോട്ടിൽ എപ്പോഴും ഒരു ഇത് പെട്ടെന്ന് കേടായിരുന്നു. ലോക്കലാണ് കേട്ടോ, അത്ര നല്ലതൊന്നുമല്ല. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഉട്ടേൺ ടേബിൾ എൻ്റെ അടുത്ത് കയ്യിലുള്ള പ്ലാസ്റ്റിക് ആയിരുന്നു. അത് നമ്മളിങ്ങനെ ഒന്ന് കറക്കിയാൽ അത് ഇത്തിരി നേരം കൊണ്ട് തന്നെ സ്റ്റോപ്പ് ആവും. ഇത് നല്ല ഇതും ഇതുപോലെ നല്ല അഫോർഡബിളായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ടതിൻ്റെ കൂടെ കിട്ടിയാണ് ടാസ്ക് പാച്ചിൽ. നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്, ഒരു കറക്കലിന് തന്നെ കുറേ സമയം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റേതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത്, അത് പെട്ടെന്ന് തന്നെ നിൽക്കും, കറക്കി കറങ്ങൽ പെട്ടെന്ന് തന്നെ നിൽക്കും.
അപ്പോൾ ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിച്ച എനിക്ക് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നഷ്ടമായിട്ട് തോന്നിയതേ ഇല്ല കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് അത് വെച്ച് യൂസ് കേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് എന്താണ് കുറച്ച് കറങ്ങൽ കൂടുതലാന്ന് പറഞ്ഞ പോലെ അത് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ ശരിയായിരിക്കും. ഞാൻ കേക്ക് തന്നെ എക്സ്പീരിയൻസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ലൈറ്റ് കേക്കിൻ്റെ മോൾഡ് മൂന്നെണ്ണം സ്ക്വയറും മൂന്നെണ്ണം റൗണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വാങ്ങിച്ചത്? പിന്നെ ഞാൻ ഒരു പാത്രത്തിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചോറ് പാത്രമായിട്ടും നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കാനുള്ള സാധനം, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഫുഡ് വെക്കുകയാണെങ്കിൽ മൂടി വെക്കണം എന്നാണല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. 300 രൂപ ആയിട്ടുള്ളൂ. അതിൽ 5 പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്കൊക്കെ സ്നാക്സ് കൊണ്ടുപോകാനും ചോറിനും പിന്നെ ഈ പറഞ്ഞ ആവശ്യത്തിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളാണ്. അതും ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വാങ്ങിച്ച 2 ഞാൻ റിട്ടേൺ കൊടുത്തത്. ബാക്കിയൊക്കെ എനിക്ക് അഫോർഡബിളായിട്ടും നല്ല ഇഷ്ടപ്പെട്ടിട്ടും തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ. അതൊക്കെ ഞാൻ എനിക്ക് 3000 രൂപ ഒക്കെ ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ എന്ന് തോന്നുന്നു കണക്കൂട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചതൊക്കെ. ചെറിയ ചെറിയ പൈസൻ്റെതാണെങ്കിലും എന്താണ് ഈ അത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മറുപടി അറിയാത്ത ചെറിയ ചെറിയ സാധനങ്ങളാണ്. ആ ഒരു കാസ്റ്റിംഗ് സെറ്റും റെസിൻ ആർട്ട് സാധനങ്ങളൊക്കെ. അതുകൊണ്ട് അത് നമ്മളെ പൈസ ആയതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് വാങ്ങാൻ എന്താ പറയുക എന്താ വാങ്ങാൻ എനിക്കൊരു ഒരു ചോദിക്കേണ്ടല്ലോ. മറ്റേ ഹസ്ബൻഡിനോട് ഇന്നതിന് പൈസ ആണെന്ന് പറയണ്ടേ. അപ്പോൾ അതിനേക്കാൾ എനിക്കൊരു സുഖം തോന്നിയിട്ട് വാങ്ങിക്കാൻ. അപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു സുഖമുള്ള ഏർപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ നിന്നൊക്കെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള തൂക്കിയിടുന്ന ആ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതെന്താ സാധനം നോക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. ആക്ച്വലി ഇവർക്ക് അക്ഷരങ്ങളൊക്കെ അറിയാമെങ്കിലും ഇംഗ്ലീഷ് വേർഡ്സൊക്കെ ഓരോ ദിവസം ഓരോന്നൊക്കെ അങ്ങനെ എഴുതിയിട്ട് സ്പെല്ലിങ്ങും മീനിങ്ങും ഒക്കെ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിനും ചെറിയ എന്തോ റേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ വീഡിയോൻ്റെ കൂടെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാങ്ങിച്ച ലിങ്കും ഒക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ചെയ്തത് ബാക്കി പൈസ കൊണ്ട് കുറച്ച് പൈസ ഞാൻ മക്കളുടെ പേരിൽ സേവ് ചെയ്തു. അതായത് ഈ പോസ്റ്റ് ഓഫീസിൽ പല എന്താ പറയുക സുകന്യ യോജന PFF അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ 10 വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് സുകന്യ യോജന. അപ്പോൾ അതിൽ നമുക്ക് നമ്മളെ കയ്യിൽ എത്രയാണോ 100 ഗുണിതങ്ങളായിട്ട് എത്രയാണോ മാസത്തിലുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കുട്ടികൾക്ക് 21 വയസ്സാകുമ്പോഴെങ്ങാനാണ് റിട്രീവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ 3 പേർക്കും അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള പൈസ വെച്ചിട്ട്. നിങ്ങൾക്കും അതുപോലത്തെ സമ്പാദ്യ പദ്ധതിയിൽ ചേരണം എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വെച്ച് അന്വേഷിച്ചാൽ മതിയിട്ട്. എല്ലാ പോസ്റ്റ് ഓഫീസിലും ഉള്ള സംഭവമാണ്. അപ്പോൾ നമ്മളെ യൂട്യൂബ് മണി കഴിഞ്ഞു. വീണ്ടും ഞാൻ പഴയ ഞാൻ തന്നെയായി, 0 ബാലൻസിലുള്ള ഞാൻ തന്നെയായി. അപ്പം ആക്ച്വലി സ്വന്തമായിട്ട് ഏൺ ചെയ്യുക എന്നുള്ളത് ഒരു നല്ല എൻജോയ്മെൻ്റ് ഉള്ള നല്ല എന്താ പറയുക നല്ലൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ കഴിയുന്ന പോലെയൊക്കെ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.